ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജിനിൽ ജോസഫ് സാർ ഇന്ന് ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അഡ്മിനാക്കിയത്? ഇത്രയേറെ വെല്ലുവിളികൾ നേരിട്ടിട്ടും സാർ എന്തുകൊണ്ടാണ് അഡ്മിൻ ഒള്ളി ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം അവൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ മറ്റേ കണ്ണടക്കാരൻ ഒളിച്ചിരിപ്പുണ്ട് പോലും. നിൻ്റെ ഈ നിന്നെക്കുറിച്ച് ആൾക്കാർ നിൻ്റെ കൂടെ നടക്കുന്നവർ തന്നെ നമുക്ക് അയച്ചിരുന്നുണ്ട്. ഇനി അതും പോരായിട്ട് എൻ്റെ സമയം കൂടി ഞാൻ അതിൽ പാഴാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് മോൻ്റെ മറ്റൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ഇവർ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അഡ്മിൻ ഓൺലി ആക്കിയത്. എല്ലാ കള്ളന്മാരും കള്ളത്തരം പിടിക്കുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ അഡ്മിൻ ഓൺലി ആക്കാറുണ്ട് എന്നുള്ള ആ ഒരു നഗ്ന സത്യം നിങ്ങൾ ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവൻ ദൈവം പണി കൊടുത്തോളും എന്നാണ് പറയുന്നത്. ഇത് ദൈവം ഉണ്ടാക്കിയ പിന്നെ ഒരു ബിസിനസ്സാണ്, ദൈവസ്പർശമുള്ള ബിസിനസ്സാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പോൺസി സ്കീം മണി ചെയിൻ എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1940s ഇത്തരം മണി ചെയിൻ പോൺസി സ്കീം മിസ്റ്റർ പോൺസി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അദ്ദേഹം ഇത് ഒരു 10 വർഷത്തോളം ഇത് കൊണ്ടു നടന്നു. അവസാനം അദ്ദേഹം പാപ്പരായിട്ട് ജയിലിൽ കിടന്ന് പട്ടിണി കിടന്നാണ് മരിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഏത് വിധേനയും പണമുണ്ടാക്കുന്നവന് പണി കൊടുക്കുന്നവനാണ് ദൈവമെന്ന് നിങ്ങൾ ഓർക്കണം. അല്ലാതെ അവൻ കള്ളനാണ്, അവർ കള്ളത്തരം ചെയ്യുന്നു, അവർ ആൾക്കാരുടെ പെൻഷൻ തുക എടുത്തിട്ട് ഇങ്ങനെ ഈ കള്ളനെ ഏൽപ്പിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നു, ആൾക്കാരെ ചികിത്സിക്കാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ച വാർദ്ധക്യത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച പൈസ എടുത്തിട്ട് ഇത്തരം മണി ചെയിനിൽ നിക്ഷേപിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ മക്കളുടെ കല്യാണത്തിന്, വീട് പണിക്ക്, ഗൾഫിൽ നിന്ന് ഭർത്താവ് വീട് പണിക്കും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി അയച്ച തുക ഇവരുടെ ആൾക്കാരുടെ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് അവർ അതിലേക്ക് ഇട്ടുപോകുന്നു. കയ്യിലുള്ള സ്വർണമാലയും കഴുത്തിലുള്ള കയ്യിലുള്ള വളയും കഴുത്തിലുള്ള സ്വർണമാലയും ഭർത്താവ് പോലും അറിയാതെ ഇവർ കൈക്കലാക്കുന്നു. എന്നിട്ട് ഇവർ 10,000-ത്തിൻ്റെ 100 കണക്കിന് അല്ലെങ്കിൽ 5-ഓ 10-ഓ ടോക്കൺ അടിക്കുന്നു. അതിൽ നിന്നൊക്കെ ഇവർ 1,000 രൂപ വരുമാനം നേടുന്നു. എത്ര ആൾക്കാരാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ഇത്തരത്തിലുള്ള കഥകൾ പറയുന്നത്. അവരൊന്നും സമൂഹത്തിൽ ഒന്നുമില്ലാത്തവരല്ല. അവരൊക്കെ നല്ല നിലയിൽ അധ്വാനിച്ച് ബിസിനസ് ചെയ്ത് സമൂഹത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. അവരാണ് ഇത്തരം ഉടായിപ്പുകൾ തട്ടിപ്പുകൾ അവരുടെ കൺമുന്നിൽ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പറ്റാതെ അവർ വെറും കാഴ്ചക്കാരായി നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ എന്നെ പോലുള്ളവർ വിളിച്ചു പറയുമ്പോൾ അവർ കേട്ട അവരുടെ ചുറ്റുപാടിൽ നടക്കുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുന്നു എന്നുള്ളത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള സഹാനുഭൂതി ആണ് കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾ കുറച്ച് പേരെ എങ്ങനെയും പറ്റിച്ചും പിടിച്ചു പറിച്ചും എന്തൊക്കെ, നിങ്ങൾക്കൊരു കണ്ണ് ചോര വേണ്ടേ? ആൾക്കാർക്ക് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച തുകകൾ, മകളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച തുകകൾ, അല്ലെങ്കിൽ പെൻഷൻ പറ്റിയതിന് ശേഷം ജീവിക്കാൻ വേണ്ടി മാറ്റിവെച്ച തുകകൾ, അതൊക്കെയാണ് വീട് പണിക്ക് വേണ്ടി ലോണെടുത്ത് കിട്ടിയ പൈസകൾ, അതൊക്കെയാണ് ഇവർ ഇതിലെ പ്രതാപൻ മുതലാളിയെ ഏൽപ്പിക്കുന്നത്. പ്രതാപ മുതലാളിയുടെ പിൻകാല ചരിത്രമൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഏൽപ്പിക്കുന്നത്. അതിന് ഇവർക്ക് കിട്ടുന്നത് 10% അപ്പോൾ തന്നെ കമ്മീഷനാണ്.
പതിനായിരത്തിന് 1000 അപ്പോൾ തന്നെ കമ്മീഷനാണ്. 100,000 ഇട്ടാൽ 10,000 രൂപ അപ്പോൾ തന്നെ കമ്മീഷനാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ദൈവത്തെ വിളിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ പോൺസി മരിച്ചത് അത്രയും നരകതുല്യമായ ജീവിതമായിരുന്നു. അദ്ദേഹവും ഒരുപാട് ആൾക്കാരെ ഇതുപോലെ പണക്കാരനാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥ അങ്ങനെയായിരുന്നു. നിങ്ങൾ ഈ മില്യണറാവണം, മറ്റേ എന്തോ ഏതോ ഒരു അമേരിക്കക്കാരനാണ് മലയാളിയാണ് അവൻ്റെയൊക്കെ ബുക്ക് പഠിക്കൂ, റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബുക്കുകളുണ്ട് ഇവർക്ക്. അതൊന്നും പഠിച്ചത് കൊണ്ട് അതൊന്നും വായിച്ചത് കൊണ്ട് മാത്രം പണക്കാരനാവില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ദൈവം ഒരിക്കലും ചതിയന്മാരുടെ കൂട്ടത്തിലാവില്ല എന്നതാണ്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഇവർ പറയുന്നുണ്ട് ഇവർ ചെയ്യുന്നത് സേവനമാണ് എന്ന്. ഇവർ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത് സേവനമാണത്രേ, സേവനം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് 2018 പാസ്സാക്കിയ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST നിങ്ങൾ അടക്കാറുണ്ടോ എന്ന് നോക്കണം. സേവനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് GST ഉണ്ട്. ആ GST നിങ്ങൾ അടക്കാറുണ്ടോ? നിങ്ങൾ TDS അടക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇതിനെയൊന്നും സേവനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇത് വെറും മണി ചെയിനാണ്. അത് നിരോധിച്ചതാണ്. ഒരാളുടെയും രണ്ടാളുടെയും പക്കൽ നിന്ന് പൈസ അടിച്ചു മാറ്റുക, അതിൻ്റെ കമ്മീഷൻ കൊടുക്കുക, കമ്മീഷൻ പറ്റുക, അതിൻ്റെ വിഹിതങ്ങൾ മേലോട്ടി കൊടുക്കുക. ഇന്നലെ ചേർന്നവന് ഇന്ന് ചേർന്നവൻ്റെ പൈസ എടുത്തിട്ട് കൊടുക്കുക. ഇതിനൊന്നും വലിയ പിന്നെ ബുദ്ധിയൊന്നും വേണ്ട. സാമാന്യം ചോറ് വയ്ക്കുന്ന ബുദ്ധി മതി. സ്വന്തം തലച്ചോറ് മറ്റുള്ളവൻ്റെ കാൽക്കൽ പണയം വെക്കാതിരുന്നാൽ ഇതൊക്കെ മനസ്സിലാവും. ഇവൻ്റെ വിചാരം, ഇവൻ ഏഷ്യാനെറ്റിനെക്കാട്ടിയും വലിയ ചാനലാണെന്നാണ്. 2021 ഞാൻ ഇതുപോലെ മറ്റൊരു തട്ടിപ്പിനെ പൂട്ടിയപ്പോൾ, അന്ന് ഏഷ്യാനെറ്റിൽ ഒരു അഭിമുഖം കൊടുത്തപ്പോൾ ആ തട്ടിപ്പുകാർ പറഞ്ഞു വന്നിരുന്നത് അവൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്ത ആളാണെന്നാണ്. അപ്പോൾ അത് മാത്രമാണ് എനിക്കും ഏഷ്യാനെറ്റും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഏഷ്യാനെറ്റിനെക്കാട്ടിയും വലിയ ചാനലൊന്നുമില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പക്ഷെങ്കിൽ ഒരുപാട് ആൾക്കാരെ, എൻ്റെ ചാനൽ കണ്ടവർ ആരും തന്നെ നിരാശരായിട്ടില്ല. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. എന്നെ ചീത്ത വിളിച്ചവർ, എന്നെ അടിക്കാൻ വേണ്ടി വന്നവർ, എന്നെ നിരന്തരം ആക്ഷേപിക്കുന്നവർ ഒക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നിട്ട് ക്ഷമ ചോദിച്ച ഒരുപാട് അവസരങ്ങൾ എനിക്കുണ്ട്. അവരൊക്കെ എൻ്റെ പിന്നീട് ഇത് ഈ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആവുകയും എന്നോട് നല്ല സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. അതേ അനുഭവം തന്നെയാണ് ഇന്ന് അവന് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞ കലീലിക്കയോടും. വിനോദ് തോമസ് പറയുകയാണ്, നോ നീഡ് ടു ബി അഫ്രേഡ്, ബി അലേർട്ട് ഓൺലി. അതെ, ഒന്നും പേടിക്കാനല്ല, പക്ഷെങ്കിൽ പുറമേ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് വിനോദ് തോമസ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒന്നും അറിയാതെ വെറും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കൂ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല വിനോദ് തോമസ്. അതുപോലെയാണ് നമ്മുടെ AR അനൂപ് പറയുകയാണ്, റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് സാർ. റിപ്പോർട്ട് അടിച്ചത് കൊണ്ടൊന്നും ഒരു ചാനൽ പൂട്ടില്ല മോനെ. ഈ യൂട്യൂബിലും മലയാളികളായ ആൾക്കാരുണ്ട്. അവർ പരിശോധിക്കും എന്താണ് കണ്ടൻറ്റ്, എന്തെങ്കിലും വയലേഷൻ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. യൂട്യൂബിലെ മലയാളികളാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നത് നല്ലതാണെങ്കിൽ അവിടെ നടക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അടച്ചാക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ചാനൽ പൂട്ടും. ഓക്കെ, അതുകൊണ്ട് ഇനിയും AR അനൂപ് റിപ്പോർട്ട് അടിച്ചു കൊണ്ടിരിക്കൂ സാർ. പിന്നെ സുമി ചേച്ചിയുടെ ഒരു പ്രാർത്ഥനയുള്ളൂ, 21-ാം തീയതി കന്നടക്കാരൻ്റെ കോലം കത്തിക്കാൻ ഒരു അവസരം തരണേ. സുമി ചേച്ചിയുടെ രാവിലെ തന്നെയുള്ള പ്രാർത്ഥനയാണ്. സുമി ഷിബു, എന്തിനാണ് ചേച്ചി
ഉള്ള എന്തെങ്കിലും തൊഴിലെടുത്തിട്ട് തൊഴിലെടുത്തിട്ട് ജീവിക്കാൻ നോക്കും. അല്ലാതെ ഇവനെ പോലെ പല പല തട്ടിപ്പുകൾ ചെയ്തിട്ട്, ഒരു പ്രാവശ്യം ഇവൻ പറയുന്നു, ഞാൻ തട്ടിപ്പ് പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ ചെന്നൈയിലേക്ക് ഓടിപ്പോയി എന്ന്. പിന്നെ ഒരു പ്രാവശ്യം പറയുന്നു, നാട്ടിൽ നിൽക്കാൻ പറ്റാതായപ്പോൾ ഞാൻ ഷാർജയിലേക്ക് ഓടിപ്പോയി എന്ന്. ഏതോ ഒരു ISTS ട്യൂഷൻ സെൻറ്റർ നടത്തിയിട്ട് ഇവൻ പറയുന്ന, ഇവൻ വല്ല കോളേജ് നടത്തിയവനാണ്, ഇവൻ പ്രൊഫസറാണ്, എന്തൊക്കെയാണ് ബ്രോ. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി എന്താണ് പറയാനുള്ളത്? ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ വൈകിട്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരാം. അതുവരേക്കും ബൈ. റിപ്പോർട്ട് അടിക്കുന്നവർ റിപ്പോർട്ട് അടിക്കുക, കോലം കത്തിക്കുക. ഈ കോലം കത്തിക്കുന്നവരൊക്കെ വലിയ പ്രമുഖന്മാരുടെയാണ് കോലങ്ങളിൽ കത്തിക്കുക. നമ്മളൊക്കെ കോലം കത്തിക്കുന്നത് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കോലം കത്തിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പാവപ്പെട്ടവൻ്റെയൊക്കെ കോലം കത്തിക്കാനുള്ള, കോലം കത്തിക്കാൻ മാത്രം അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാൻ മാത്രം ഗതികേടിലാണോ നിങ്ങൾ എന്നാണ് ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാനല്ലേ, ഞാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ബൈ.